ീബക് എസ് ജി ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞതാണ് ഈ എൽ ഡി സിയുടെ ബെസ്റ്റ് അക്കാഡമിയുടെ പ്രീവിയസ് ഇയർ ബുക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഈ ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇട്ടിട്ടുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടും എന്തൊക്കെ സംശയങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഒന്നുകൂടെ ചോദിച്ചത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയിൽ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത് ഓക്കെ സോ ഇതാണ് ബെസ്റ്റ് അക്കാഡമിയുടെ എൽ ഡി സിക്കും അല്ലാത്ത ഏത് എക്സാമിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ഓക്കെ സോ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് തന്നെ രണ്ട് മൂന്ന് കമ്പനിയിൽ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ലക്ഷ്യയുടെ ഉണ്ട് ടാലൻറ്റിൻ്റെ ഉണ്ട് ഓക്കെ സോ ഇങ്ങനത്തെ കുറേ കമ്പനീസിൻ്റെ ഉണ്ട് അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് നിങ്ങളെല്ലാവരും വാങ്ങാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ബുക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത് ഞാനിതിൽ ഈ ബുക്ക് കാണിക്കുന്നത് കൊണ്ട് ഇത് തന്നെ മേടിക്കണമെന്നില്ല ഓക്കെ സോ വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഓക്കെ സോ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ബെസ്റ്റ് അക്കാഡമിയുടെ ബുക്കും ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്സും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ സോ ഇതാണ് ബെസ്റ്റ് അക്കാഡമിയുടെ ബുക്ക് ഇനി കുറേ പേർക്ക് ഡൗട്ട് വരുന്നത് ഈ ബുക്ക് എവിടെയൊന്നും മേടിക്കണമെന്നായിരിക്കും ഞാൻ സാധാരണ വീഡിയോയുടെ അവസാനമാണ് പറയുന്നത് ഈ വീഡിയോയിൽ നേരത്തെ തന്നെ പറഞ്ഞേക്കാം ഇതൊന്നുകിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് നമ്പറുണ്ട് അതായത് ഗൂഗിളിൽ നിങ്ങൾ ദ ബെസ്റ്റ് അക്കാഡമി എന്ന് അടിച്ച് നോക്കുമ്പോൾ ഒരു കോൺടാക്ട് നമ്പർ കിട്ടും അതിൽ വാട്സാപ്പ് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് വീട്ടിലെത്തുന്നതാണ് അപ്പം അത് പ്രിഫർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ആമസോണിലും ഉണ്ട് ആമസോണിലും അതേ റേറ്റിന് തന്നെയാണ് കിട്ടുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ആമസോണിലും കിട്ടും മൂന്ന് ബുക്ക്സ് ഒരുമിച്ചാണ് കിട്ടുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് സോ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും അതിൽ ഓർഡർ ചെയ്താലും മതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ബുക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ബുക്ക് എങ്ങനെയാണ് മേടിക്കാനുള്ളതെന്ന് ഓക്കെ ഓക്കെ ഇനി ഈ ബുക്ക് എന്താണ് ഞാൻ മേടിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ മൂന്ന് വോളിയമുള്ള വേറെ പ്രീവിയസ് ഇയർ ബുക്ക് ഞാൻ കണ്ടിട്ടില്ല സോ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന് ഒരു ടോട്ടൽ പാക്കേജ് ആണ് ഇവിടെ കിട്ടുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഈ ബുക്കിൽ ഉള്ളത് ഓക്കെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഒരു പത്ത് വർഷത്തിൻ്റെ പ്രീവിയസ് ഇയർ ആണ് ഇവർ കൊടുക്കുന്നത് ഓക്കെ സോ അതാണ് ഫസ്റ്റ് റീസൺ ഈ ഒരു ബുക്ക് പ്രിഫർ ചെയ്യാനുള്ളത് ഓക്കെ ഇനി സെക്കൻഡ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പനിക്കുമ്പോഴും നൂറ്റി അറുപത്തി ഒമ്പത് ചോദ്യ പേപ്പർ ഇതിലുണ്ട് ഓക്കേ നൂറ്റി അറുപത്തി ഒൻപത് ചോദ്യ പേപ്പറുള്ളൊരു ബുക്ക് ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് കാരണങ്ങളാണ് ഈ ബുക്ക് വാങ്ങാനുള്ള റീസൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ അത് പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല ഈ ബുക്കിൻ്റെ സൈസ് ചെറിയൊരു സൈസാണ് ഓക്കെ ഇത് പോരായ്മയായിട്ടും പറയാൻ നമുക്ക് നല്ലതായിട്ടും പറയാം അത് ക്യാരി ചെയ്യാനാണെങ്കിൽ ഇതുപോലൊരു ചെറിയ ബുക്കാണെങ്കിൽ എളുപ്പമാണ് പക്ഷെ ചിലവർക്ക് ഇത് ഈ നമ്മളിപ്പം പേജിൻ്റെ നടുക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടോ ചെറിയ ബുക്കാകുമ്പോൾ പിന്നെ ഫോൾഡ് ചെയ്ത് വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരാം ഓക്കെ പക്ഷെ ഇതൊന്നും ഒരു വലിയ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതല്ല നെഗറ്റീവ് അല്ല ഇത് സത്യത്തിലും ഓക്കെ സോ ആ ഒരു പ്രശ്നമേ ഉള്ളൂ ഇനി ബാക്കി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബുക്കാണ് ലക്ഷ്യയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്ക് ഓക്കെ അത് നല്ല വീതിയുള്ള ബുക്കാണ് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടാബ്ലോയിഡ് ബുക്കും കൂടെ എക്സ്ട്രാ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് എഴുന്നൂറ്റി അമ്പത് രൂപയാവും സോ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷെ അതിൽ ഇത്രയും ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതലൊട്ടുള്ള കിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് തൊട്ടൊക്കെ ഉള്ളതേ കാണുള്ളൂ ഓക്കെ ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ ആ ബുക്ക് നല്ല വലിയൊരു ബുക്കാണ് ഇതുപോലെയല്ല ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ആ ബുക്കിൻ്റെ സൈസാവും സോ നിങ്ങൾക്ക് വലിയ ബുക്ക് നോക്കി പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ലക്ഷ്യയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇങ്ങനെന്താ ചെറിയ ബുക്ക് ചെറിയ ഫോൺ സൈസ് ആണെങ്കിൽ ഈ ബുക്ക് മേടിച്ചാൽ മതി ഓക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് അതന്നെ പറയുന്നത് കടയിൽ ചെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് മേടിക്കുക ഓക്കെ സോ ഇത് ചെറിയ ഫോൺ സൈസിൽ നമ്മളെ ചെറിയ കയ്യിൽ ഒതുങ്ങുമ്പോൾ ബുക്ക് രക്ഷയുടെ ആണെങ്കിൽ കുറച്ചും കൂടെ വലിയ ബുക്കാണ് ഓക്കെ ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വോളിയം വൺ വോളിയം വണ്ണിൽ അതായത് കണ്ടോ എൽ ഡി ക്ലർക്ക് ബെക്കോയിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ചോദ്യ പേപ്പർ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ചോദ്യ പേപ്പറിൽ അനുബന്ധ ഫാക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അതിവിടെ ക്ലിയർ ആയിട്ട് കാണാം ആൻസർ കൊടുത്തിട്ട് പ്രസ്താവന ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ഈ ബുക്കിൽ മൊത്തം നമുക്ക് കാണാം ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനും പിന്നെ അനുബന്ധ ഫാക്സും കൊടുത്തിട്ടുണ്ട് ഓക്കെ വോളിയം വണ്ണില് ഇനി നമുക്ക് വോളിയം ടു നോക്കാം വോളിയം ടുവിലേക്ക് വരുമ്പോൾ വോളിയം ടുവില് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പന്ത്രണ്ട് പലങ്ങളും അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ കുറച്ച് ഓൾഡ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അതിലും നമ്മുടെ അനുബന്ധ ഫാക്സ് കൊടുത്തിട്ടുണ്ട് ചോദ്യ ചോദ്യോത്തരങ്ങളിലൂടെ തന്നെ അനുബന്ധ ഫാക്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അത് നല്ലൊരു കാര്യമാണ് എന്നിട്ട് കുറച്ചും കൂടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊന്നും അനുബന്ധ ഫാക്സ് ഒന്നും ഇല്ല അതുമാത്രമല്ല ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇല്ല ഓക്കെ സോ ഇതിലൊരു പകുതി പേജോളം മാത്രമേ നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അനുബന്ധ ഫാക്സോ ഉള്ളൂ ഓക്കെ സോ രണ്ടെണ്ണമായി ഇനി മൂന്നാമത്തേലോട്ട് പോവാം മൂന്നാമത്തേല് പ കുറച്ചും കൂടെ പ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് ഓക്കെ അതും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതി എട്ട് വരെ ഉള്ള ക്വസ്റ്റ്യൻസാണ് ഇതിലും ഇതിലനുബന്ധ ഫാക്സ് ഇല്ല ജസ്റ്റ് ആൻസർ കീ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ സോ നിങ്ങൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക ഓക്കെ ഈ ഈ ബുക്കിൽ അനുബന്ധ ഫാക്സ് കൊടുത്തിട്ടില്ല ഒളിയന്ത്രീയിൽ ജസ്റ്റ് ആൻസർ കീ മാത്രമേ ഉള്ളൂ സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒന്നൊന്നര ബുക്ക് മാത്രമേ അനുബന്ധ ഫാക്സും അറ്റ് ഉള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഉള്ളൂ അപ്പോൾ ഇവിടെ ചോയ്സ് എടുക്കേണ്ട നിങ്ങളാണ് ഇപ്പം ലക്ഷ്യയുടെ മേടിക്കുകയാണെങ്കിലും കുറച്ചും കൂടി ഒരു വലിയ ബുക്കാണ് ഓക്കെ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ കാരണം പുതിയ ചോദ്യ പേപ്പർ പോലെ അല്ല പണ്ടത്തെ രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടിലേക്ക് സ്റ്റേറ്റ്മെൻ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് സോ ലക്ഷ്യയുടെ മേടിച്ച ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാം വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അതിലുണ്ട് റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ അടുപ്പിച്ചാകും രണ്ട് ബുക്സും കൂടെ ഇത് മേടിക്കുകയാണെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് പക്ഷേ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടും അപ്പം ചോയ്സ് നിങ്ങളുടെയാണ് ഏത് വേണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് തീരെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണമെന്നില്ലെങ്കിൽ ഈ ബുക്ക് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ലക്ഷ്യയിലോട്ട് തന്നെ പോവുക ഒരു നിങ്ങൾക്ക് ലക്ഷ്യയുടെ വലിയ ബുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബുക്ക് വാരി ചെയ്താലും മതി ഒരു വോളിയം അല്ലേ നിങ്ങൾ ഒരു നിരം നോക്കുകയുള്ളൂ അപ്പോൾ ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുള്ള ബുക്കാണ് ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ബുക്കാണ് ഇത് കാണുമ്പോഴത്തെ വെയ്റ്റ് ഒന്നുമില്ല സോ അതാണ് എനിക്ക് പറയാനുള്ളത് സോ എന്തായാലും ഞാൻ മേടിച്ചു സോ ഞാൻ എന്തായാലും ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും പക്ഷേ ലക്ഷ്യയുടെ ബുക്ക് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ റിവ്യൂ ചെയ്യാതെ എനിക്കിത് പറയാൻ പറ്റില്ല എന്നാലും ലക്ഷ്യയുടെ ബുക്ക് മേടിക്കുകയാണെങ്കിൽ മേടിച്ചോളൂ കുറച്ചും കൂടെ നല്ല ഫോണിൻ്റെ ആയിരിക്കും ഓക്കെ അതും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബുക്ക് വേണമെങ്കിൽ ഇതും റെക്കമെൻഡ് ബുക്ക് തന്നെയാണ് ഓക്കെ സോ അതാണ് ഒരു സബ്സ്ക്രൈബ് ചോദിച്ചതുപോലെ ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തത് ഈ ബുക്കിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ഏത് കമ്പനിയുടെ കാണിച്ചാലും അത് യൂസ്ഫുൾ തന്നെയാണ് ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണിൻ്റെ സൈസും ബുക്ക് സൈസും നോക്കി മേടിക്കുക ഓക്കെ അല്ലാതെ ഒരു കമ്പനിയുടെ നല്ലത് മറ്റേ കമ്പനിയുടെ നല്ലതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം നല്ലത് തന്നെയാണ് സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്നെ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ഫ്രം ദിവക്കഷി ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ